വെൽക്കം ടു ഹെവൻ ഓഫ് നോളജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിടയിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ. അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് ഇനി മുതൽ ഹെവൻ ഓഫ് നോളജ് എന്ന ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് ഫോളോ ചെയ്താൽ അത്തരം കുട്ടികളിൽ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല. അത് അതിന് എത്ര അവരെ കുറ്റം പറഞ്ഞിട്ടും നീ എത്ര പഠിക്കുക പഠിക്കുക എന്നും അവരോട് കൽപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം അത്തരം കുട്ടികൾക്ക് നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ കഴിവുണ്ടായിട്ടും പഠിക്കാത്ത കുട്ടികളെ പറ്റിയിട്ടല്ല പറയുന്നത്, അത് വേറെ തന്നെയാണ്. അത് അവരൊന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് എത്ര പഠിച്ചിട്ട് ശരിയാവുന്നില്ല, എനിക്ക് എത്ര പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോകും, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം ക്ലാസ്സുകൾ. അപ്പോൾ ഇത്തരം കുട്ടികൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് അത്രയും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പാഠത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അത് തീർന്നു ഇനി ഇത് നോക്കണ്ടെന്ന് കരുതി അതിനെ അവിടെ ഉപേക്ഷിക്കാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇടയ്ക്കിടെ അതിനെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക, പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് എഴുതി നോക്കുക. അപ്പം അങ്ങനെ അതിനൊന്ന് പൊടി തട്ടി എടുക്കണം. എല്ലെങ്കിലും അവിടെ പഠിച്ച കാര്യം അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നീട് അതൊരിക്കലും നമുക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഓരോ പാഠത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് വെക്കുക. പാഠങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്, പാഠങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ, നമ്മൾ ബൈഹാർട്ട് പഠിച്ചാൽ നമ്മൾ കുറച്ച് എഴുതി പിന്നെ നമ്മൾ ആലോചിച്ചിരിക്കും ഇനി അടുത്ത എന്താന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മ കിട്ടിയില്ല. അപ്പം ബൈഹാർട്ട് പഠിക്കാതെ ഓരോ പാഠങ്ങളും കുറച്ച് ഭാഗങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ആ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കുക, എന്താ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അനുസരിച്ചുള്ള മാറ്റം ഉണ്ടെന്ന് അർത്ഥം. ഇനി അഥവാ ഓർക്കാൻ കിട്ടുന്നില്ല, പകുതി വരെയേ വരുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഓടിപ്പോയി ഒന്ന് ബുക്ക് നോക്കുക, അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നേടി നേടി മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ എന്ത് ചെയ്യുക, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എൻ്റെ ക്ലാസ്സിലേക്ക് പ്രത്യേകം എടുത്ത് മാറ്റി നിൽക്കാതെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ എക്സാം അടുക്കുന്ന സമയത്ത് കുട്ടികളെക്കാട്ടി ടെൻഷൻ രക്ഷിതാക്കൾക്കായിരിക്കും. അവർ എത്ര പഠിച്ചിട്ടും എൻ്റെ കുട്ടിക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ രക്ഷിതാക്കളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ രക്ഷിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് അത്തരത്തിലെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ കോൺഫിഡൻസ് കൊടുക്കുക, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുക. ഞാനൊരു സംഭവം പറയാം. എൻ്റെ അനിയൻ ഇപ്പം ഈ കഴിഞ്ഞ വർഷത്തെ SLC ബാച്ചിൽ പാസ് ഔട്ട് ആയതാണ്. അവൻ പഠിക്കുന്ന സമയത്ത് സോഷ്യലിലെ 22 പാഠങ്ങളുണ്ട് ടോട്ടല്, 10th ക്ലാസ്സിൽ വരുന്നത് ഹിസ്റ്ററിയും ജിയോഗ്രഫിയും കൂടി ടോട്ടൽ 22 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവൻ ആദ്യമൊന്നും അങ്ങനെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായില്ല. എക്സാം അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഈ 22 പാഠങ്ങൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചെടുക്കുക, എന്നെക്കൊണ്ട് ആവൂല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് നമ്മുടെ മുന്നിൽ ഒരു തളികയിൽ ഒരുപാട് ചോറ് കൊണ്ടുവച്ചാൽ നമുക്ക് ഒരുമിച്ചത് തിന്നാൻ വേണ്ടി പറ്റൂല, ഒരുപാട് കൊണ്ടുവച്ചിട്ട് നമ്മളത് നിർബന്ധമായും കഴിക്കേണ്ടതാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പറ്റൂല, അഥവാ നമ്മളങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മളെന്താ അധികമായിട്ട് നമ്മൾ പുറത്തേക്ക് ഛർദ്ദിച്ച് കളയും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതും കൂടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സാവധാനം പതുക്കെ പതുക്കെ നമ്മളത് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കയറിക്കോളും. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, പഠിക്കുന്നതും അതേപോലെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ഒരു കൂനം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഒരുമിച്ച് ഇതിപ്പോൾ പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. SLC എക്സാമിന് മാർച്ചിലാണ്
കുറച്ച് ടൈം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുറച്ച് സ്റ്റോർ ചെയ്ത് എടുക്കുക അതിനെ പൊടി തട്ടിയൊക്കെ എടുത്ത് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലാതെ എക്സാമിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ചക്ക് മുന്നേ ഞാനിത് മൊത്തം പഠിക്കട്ടെ എ പ്ലസ് വാങ്ങട്ടെ അങ്ങനെ കരുതി എനിക്ക് എങ്ങനെയും പാസ്സാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പുസ്തകവും കൂടി ഒരുമിച്ച് എടുത്തിട്ടിരുന്നിട്ട് പഠിക്കാൻ വേണ്ടി നോക്കിയാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളിപ്പോഴേ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു